അങ്ങയുടെ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സംഭവകുലമായ ചില മാസങ്ങൾ ഞങ്ങളെ വിട്ട് കടന്നുപോയി. ഞങ്ങൾ പ്രതീക്ഷിക്കാത്തത്, ചിന്തിക്കാത്ത അനേക കാര്യങ്ങൾ ഞങ്ങളുടെ ചുറ്റുപാടും ഞങ്ങളുടെ ഇടയിലൊക്കെ നടന്നു. പക്ഷേ എൻ്റെ കർത്താവ് അതിൽ നിന്നെല്ലാം ഞങ്ങളെ സൂക്ഷിച്ച് പ്രത്യാശയോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ഞങ്ങളെ നിർത്തി അവിടുത്തെ വലിയ ദയക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. തിരുവചനം പഠിക്കുവാനും പഠിപ്പിക്കുവാനും വീണ്ടും ഞങ്ങൾക്ക് ലഭിച്ച അവസരത്തിനായിട്ട് സ്തോത്രം. കർത്താവ്, ലഭിക്കുന്ന അവസരങ്ങളൊന്നും പാഴാക്കാതെ കർത്താവിന് വേണ്ടി പ്രയോജനമുള്ള ദൈവദാസന്മാരായി, ശുശ്രൂഷകരായി ഞങ്ങൾ തീരേണ്ടതിന് ഞങ്ങളെ അത് കർത്താവ് പഠിച്ചെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം ആശീർവദിച്ചാട്ടെ, അനുഗ്രഹിച്ചാട്ടെ. നല്ല അധ്യാപകനായ അവിടെ ഞങ്ങളോട് കൂടെ ഇരുന്നാട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. എവിടെ നമ്മൾ പറഞ്ഞ് നിർത്തിയെന്ന് വല്ല ഐഡിയ ഉണ്ടോ? യോഹന്നാൻ മരിച്ചു അല്ലേ? യോഹന്നാൻ സ്നാപകൻ്റെ ജനനം കഴിഞ്ഞു, ഉപദേശം കഴിഞ്ഞു, യോഹന്നാൻ സ്നാപകൻ്റെ മരണം. നമുക്ക് നോട്ട്സിലോട്ട് വളരെ പെട്ടെന്ന് കയറാം, എന്നിട്ട് നമുക്ക് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഒന്ന് പോവാം. യോഹന്നാൻ സ്നാപകൻ്റെ മരണം ഒരു സ്വാഭാവിക മരണമല്ലായിരുന്നു, ആയിരുന്നോ? അല്ല, താന് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വേണമെങ്കിൽ രക്തസാക്ഷി മരണം എന്ന് പറയാം നമുക്ക്. അതിൻ്റെ കാരണം പറയുന്നത് ഭരണാധികാരിയുടെ മോറൽ ലൈഫിനെ താൻ ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. അതാണ് തൻ്റെ മരണത്തിൻ്റെ കാരണം. ഞാൻ പറഞ്ഞ ക്ലാസ് എടുത്ത് കൂട്ടത്തിൽ പറഞ്ഞു, അതേ കാര്യം തന്നെയാണ് നാഥാനും ചെയ്തത്. ഓർമ്മയുണ്ടോ? ദാവീദിൻ്റെ പാപത്തെക്കുറിച്ച് പ്രവാചകനായ നാഥാനും ചോദ്യം ചെയ്തു, പക്ഷേ അവതരിപ്പിച്ച രീതി തെറ്റിപ്പോയി. അവിടെ പറ്റിയ പരാജയം അത് ശുശ്രൂഷയിലിരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കിക്കോണം. ശുശ്രൂഷ എന്ന് മാത്രമല്ല, ഏത് മണ്ഡലത്തിലിരിക്കുന്ന ആളുകൾ അത് മനസ്സിലാക്കണം. ദ വേ യു പ്രസൻറ്റ് തിങ്സ് ഇസ് ദ റെസ്പോൺസ് ഇസ് ബേസ്ഡ് അപ്പോൺ ദ വേ യു പ്രസൻറ്റ്. അതായത് പ്രതികരണം എപ്പോഴും നീ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതി അനുസരിച്ചിരിക്കും. അത് തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ അറിയാവുന്നവരുണ്ട്, അടിയും വാങ്ങിക്കുന്നവരുണ്ട്. അപ്പോൾ ഏതൊരു കാര്യമാണെങ്കിലും ശരിയായിരിക്കാം, നീതി നിങ്ങളുടെ പക്ഷത്തായിരിക്കാം, ദൈവവചനപ്രകാരം നിങ്ങളെടുത്ത സ്റ്റാൻഡ് ശരിയായിരിക്കും, പക്ഷേ അത് അവതരിപ്പിച്ച രീതി നിനക്ക് ദോഷം വരുത്തുന്നാവരുതൊരിക്കും. രണ്ടുപേരും സംസാരിച്ചത് രാജാവിൻ്റെ ധാർമ്മിക ജീവിതത്തിനെതിരെ, അധാർമ്മികതയ്ക്കെതിരെയാണ്, മോറൽ ലൈഫിനെതിരെയാണ്. ഒരുത്തൻ കോളാമ്പി വെച്ച് പോയി, മറ്റവൻ രഹസ്യമായി വീട്ടിൽ ചെന്ന് എന്തോ പറഞ്ഞു, ഒരു ഉപമയിലൂടെ കാര്യങ്ങളെ വിശദമാക്കി കൊടുത്തു. ദാവീദ് ആ കാര്യം മനസ്സിലാക്കി, താൻ ദൈവസന്നിധിയിൽ ചെന്ന് നിരപ്പ് പ്രാപിച്ച് യഥാസ്ഥാനപ്പെട്ടു. നാഥാൻ്റെ തലവെട്ടാൻ വലിയ മെനക്കെടൊന്നും ഇല്ല ദാവീദിനെ സംബന്ധിച്ച്. ഊരിയാവിൻ്റെ തല കളഞ്ഞവനാണോ പിന്നെ നാഥാൻ്റെ തല കളയാൻ പ്രയാസം. കാരണം ദാവീദ് ഭയങ്കര കുശാഗ്ര ബുദ്ധി, അവനറിയാം എങ്ങനെ കാര്യങ്ങൾ ഒപ്പിച്ചെടുക്കണ്ടേന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ദൈവം അങ്ങനെ ഒരാളെ ഈ കാര്യം പറയാനായിട്ട് എന്ത് ചെയ്തത്, വിട്ടത്. വളരെ ടാക്ട്ഫുള്ളായിട്ട്, വളരെ ചിന്തിച്ചും ആലോചിച്ചുമാണ് നാഥാൻ ഈ കാര്യം പറയുന്നത്. ശുശ്രൂഷയിൽ നമുക്ക് പഠിക്കാനുള്ളൊരു പാഠം, ഒന്ന്, നമ്മൾ ആരോടാ ഒരു കാര്യം പറയുന്നത് നോക്കണം. നമ്മളെക്കാൾ ഉന്നത അധികാരത്തിലിരിക്കുന്ന ഒരാളോടാണ് നമ്മളൊരു കാര്യം അറിയിക്കാൻ പോകുന്നതെങ്കിൽ വളരെ ഭവ്യതയോടും വളരെ വിനയത്തോടും കൂടെ വേണം ആ കാര്യം എന്ത് ചെയ്യാനായിട്ട്, സമയവും സന്ദർഭവും ഒക്കെ നോക്കി വേണം കാര്യങ്ങൾ പറയാനായിട്ട്. നമ്മളൊക്കെ ജൂനിയർ ആണെങ്കിലും എല്ലാവർക്കും അവനവൻ്റെ വ്യക്തിത്വം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ വ്യക്തികൾക്കും അവനവൻ്റെ വ്യക്തിത്വത്തെ തൊട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയാമോ,
പ്രതികരിക്കും, ഒരു സംശയമില്ല. അപ്പോൾ പിന്നെ അയ്യോ പൊത്തോ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അത് നാല് പേരുടെ മുമ്പ് വെച്ച് പറയുന്ന സമയത്ത് എന്ത് ചെയ്യണമായിരുന്നു? ചിന്തിക്കണമായിരുന്നു. ശ്രദ്ധിച്ചോ, മോശയെ ദൈവം ശുശ്രൂഷിക്കുകയും വിളിച്ചിറക്കുക. ഇപ്പം ക്ലാസ് മാത്രമല്ല, നിങ്ങളുടെ എല്ലാ മണ്ഡലങ്ങളും കൂടെ കയറേണ്ടതുകൊണ്ട് ഇത് കഴിഞ്ഞ് ഇനി ചിലർ നേരെ ശുശ്രൂഷയ്ക്ക് പോകാൻ പോകുന്നതുകൊണ്ടും കൂടെ ഞാൻ ഈ എല്ലാ കാര്യങ്ങളോടും കയറി ഇറങ്ങണേ. മോശയെ ദൈവം വിളിക്കുമ്പോൾ മോശയോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ കയ്യിലിരിക്കുന്ന എന്തുവാന്ന് ചോദിച്ചു. മോശ പറഞ്ഞു, എന്തോ പറഞ്ഞു, ഒരു വടിയാന്ന് പറഞ്ഞു. ആ വടി നിലത്തിടാൻ പറഞ്ഞു, ഇട്ടപ്പോൾ എന്തോ ആയി, പാമ്പായി. എന്താ വഴിയിൽ ഇത്രയും നാൾ പാമ്പില്ലായിരുന്നു? ഇതിന് മുമ്പൊന്നും ആ വടി മോശയുടെ കയ്യിൽ നിന്ന് താഴെ വീണിട്ടില്ലേ? ഇല്ലയോ, വീണിട്ടാവില്ലേ? 40 വർഷം കൊണ്ട് ഈ കൂടെ ഈ വടി എത്രയോ പ്രാവശ്യം മോശയുടെ കയ്യിൽ നിന്ന് ചാരി വെച്ചപ്പോഴോ പ്രാവശ്യമൊക്കെ വീണ് കാണും. വീഴുന്നതും ഇടുന്നതും രണ്ടും രണ്ടാ. മനസ്സിലായെന്ന് തോന്നുന്നു? വീഴുന്നതും ഒന്നും അറിയാതെ സംഭവിച്ചതാ. നമ്മൾ പോകുന്ന വഴിക്ക് വെച്ചാൽ അറിയാതെ നമ്മളെ തട്ടി നമ്മൾ മൈൻഡ് ചെയ്യത്തില്ലേ, തോണ്ടിയാലോ അത് നമുക്കറിയാം. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് വീഴുന്നതും ഇടുന്നതും രണ്ടുണ്ട്. ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അതിനകത്ത് ഇന്നലെ വരെ മോശ കാണാത്ത ഒരു പാമ്പിനെ മോശ കണ്ടെ. നോവിച്ചാ പ്രതികരിക്കാത്തവരാരും ഇല്ല. മോശ അവിടുന്ന് ഓടിപ്പോവാനാണ് ശ്രമിച്ചത് ദൈവസന്നിധിയിൽ നിന്ന്, അല്ലേ? എനിക്ക് ഈ ദൈവ സാന്നിധ്യവും വേണ്ട, എനിക്ക് ദൈവമായി ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് മോശം ഓടിപ്പോവാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ദൈവം പറഞ്ഞു, ഓക്കെ ഒരു കാര്യം ചെയ്യേ, ഐ വിൽ ടീച്ച് യു ഹൗ ടു ടാക്കിൾ ദാറ്റ് ഇഷ്യൂ. ആ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് ഞാൻ നിന്നെ എന്ത് ചെയ്യാം, പഠിപ്പിക്കാം. കയറി തലയെ പിടിക്കാനാണെന്ന് പറഞ്ഞേ? അല്ലല്ലല്ല, പാമ്പിനെ പിടിക്കണമെങ്കിൽ എവിടെ വേണം, വാലെ തന്നെ പിടിക്കണം. നമ്മുടെ കൂടെ ഒരു ശുശ്രൂഷകനുണ്ടായിരുന്നു, പുള്ളി മരിച്ചു എന്ന് എത്തിയാൽ അദ്ദേഹം. പുള്ളിയുടെ ഹോബി എന്ന് പറഞ്ഞാൽ പാമ്പിനെ പിടിക്കുക എന്നുള്ളതാണ്. പാമ്പ് പിടിച്ച കാരണം ഒന്നും അല്ലട്ടോ പുള്ളി, ഒരു പാമ്പിനെ കണ്ട പുള്ളി എന്ത് ചെയ്യത്തില്ല, വിടത്തില്ല. പുള്ളി പിന്നെ കോളേജ് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് എവിടെ ഇവൻ ആരെ കണ്ണി കണ്ണി പാമ്പ് വിട്ടില്ലല്ലോ, ഇവൻ്റെ കണ്ണി പാമ്പ് വിടുകയും ഇവനെ പിടിച്ചൊരു കുടച്ചിലുണ്ട്. വേറെ പിടിക്കലും കുടയിലും ഒന്നിച്ചായിരിക്കും അത്. എന്നിട്ട് അവിടെ ഇട്ടു, പിന്നെ അവൻ അനങ്ങില്ല, ഈ പാമ്പ് അനങ്ങില്ല. കാരണം എന്നാണെന്നറിയാം, എൻ്റെ വെർച്വൽ പ്രൈസ് അതിൻ്റെ ഇതെല്ലാം എന്ത് ചെയ്തു, അത് അങ്ങാകെ താളം തെറ്റി. പാമ്പിനെ പിടിക്കുന്ന ഒരു രീതിയുണ്ട്. പൂച്ച വാലിനെ പിടിച്ചു നോക്ക്, വിവരം അറിയും. വീട്ടിൽ ചെന്നു ചെയ്യോ നോക്കായിരിക്കോ, പൂച്ചേനെ വാലിന് പിടിച്ചു തൂക്കി നോക്ക്, അന്നേരം വിവരം അറിയും. നീ പൂച്ച പിടിക്കുന്ന എവിടുതാ, എൻ്റെ ആ കഴുത്തിൻ്റെ ആ ഭാഗത്താ. ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ, എല്ലാ പ്രശ്നങ്ങളും ഒരുപോലെ പരിഹരിക്കാൻ നോക്കിയാൽ എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. എല്ലാറ്റിനെയും കൈകാര്യം ചെയ്യേണ്ട ഓരോ രീതിയുണ്ട്, ആ രീതി വേണം ചെയ്തോളാം. അത് സഭയ്ക്കകത്തും അങ്ങനെ തന്നെ, കുടുംബജീവിതത്തിലും അങ്ങനെ തന്നെ. 4-5 മക്കളുണ്ടെങ്കിൽ എല്ലാ മക്കളെയും ഒന്നുപോലെ ഒന്നും വളർത്താൻ പറ്റില്ല, ഓരോന്നും ഓരോ സ്വഭാവക്കാരാ. ആ നിലയ്ക്കൊക്കെ എൻ്റെ അമ്മയെ ഞാൻ പൂവിട്ട് പോയിക്കുകയാണ്. ഞങ്ങളെപ്പോലുള്ള 9 എണ്ണത്തെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് കഴിയുമ്പോഴത്തേനും മതിയപ്പാ എന്നും പറഞ്ഞിട്ട് മതിയാക്കുന്നവരാ ഇന്നത്തെ തലമുറ. ഞാൻ പറഞ്ഞതിൻ്റെ ക്യാഷ് ഒന്നേ ഉള്ളൂ, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ടൊരു രീതിയുണ്ട്. ഞാൻ അന്ന് ഇങ്ങനെയാണല്ലോ ചെയ്തതെന്ന് വെച്ചാൽ ഇന്നത് നടക്കില്ല. അന്ന് വരട്ടിയാ വേണമെങ്കിൽ പിള്ളേരെ അടങ്ങിയിരിക്കുക, ഇന്ന് വരട്ടിയാ തിരിച്ച് കണ്ണ് ഇങ്ങോട്ട് കിട്ടും ഇങ്ങനത്തെ പിള്ളേരതാ. ശ്രദ്ധിച്ചോ, യോഹന്നാൻ്റെ തിരച്ചേർന്ന് സംഭവിച്ചതിൻ്റെ കാരണം, യോഹന്നാൻ്റെ ശുശ്രൂഷ ഏലിയാവിൻ്റെ ശുശ്രൂഷയ്ക്ക് തുല്യമാണെന്നാ പറയുന്നല്ലേ, അല്ലേ? അങ്ങനെ പറയുന്നേ, വരുവാനുള്ള ഏലിയാവ് യോഹന്നാനായിരുന്നുവെന്ന്. അങ്ങനെ ആയിരുന്നെങ്കിൽ അവന് ലഭിക്കേണ്ട അന്ത്യം എങ്ങനെ ആയിരുന്നിരിക്കണം? അപ്പം എവിടെയോ ഇവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ള ഉൾക്കൊള്ളാനായിട്ടുള്ളൊരു ആത്മീയ പാഠമെന്ന് പറയുന്നത്, ഒരുവൻ്റെ പാപത്തെക്കുറിച്ചാണെങ്കിലും നമ്മൾ അവന് ബോധ്യം നൽകി കൊടുക്കേണ്ടത്, അതുകൊണ്ട് അവൻ ചെയ്യുന്നതൊക്കെ സമ്മതിച്ചു കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ദേർ ഇസ് എ വേ ടു ടാക്കിൾ, അവനുള്ളത് പറയുന്ന ഒരു രീതിയുണ്ട്. എന്തായാലും കൊള്ളാം, ശിരച്ഛേദം ചെയ്യപ്പെട്ടവനായിട്ട് യോഹന്നാൻ എന്ത് ചെയ്തു, അവൻ്റെ ജീവിതം അങ്ങനെ പര്യവസാനിക്കുക. അല്പനാൾ കാരാഗ്രഹത്തിലായിരുന്നു. കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴാണ് ചെറിയൊരു സംശയം വന്നത്, മശിഹ എന്ന് പറയുന്ന നീ വന്നിട്ട് എന്തേ ഞാനിപ്പോഴും, കാരണം നിൻ്റെ ശുശ്രൂഷ ബന്ധിതർക്ക് വിടുതൽ കൊടുക്കുന്നൊരു ശുശ്രൂഷയാണല്ലോ,
പക്ഷെ ഞാനിപ്പോൾ ബന്ധിക്കപ്പെട്ടവനായി തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, കിടക്കുന്നു. അപ്പോഴാ ഒരു ചെറിയൊരു ഒരു സംശയം വന്നത്. എന്നിട്ടും കർത്താവിനെ യഥാസ്ഥാനപ്പെടുത്താനായിട്ട് തന്നെ ശിഷ്യന്മാരിലൂടെ പരിശ്രമിക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം, ചിരച്ഛേദം ചെയ്യപ്പെട്ടവനായിട്ട് അവൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. വായിക്കാൻ പോവുക, യോഹന്നാൻ്റെ മരണത്തെ സംബന്ധിച്ച് രേഖപ്പെടുത്തുന്ന സ്ഥലത്ത് ഹെരോദ്യയുടെ ധാർമ്മിക ജീവിതത്തിനെതിരായി വിരൽ ചൂണ്ടിയ കാരണത്താലാണ് യോഹന്നാൻ ശിരച്ഛേദം ചെയ്യപ്പെട്ടത് എന്ന് കാണുന്നു. എന്നാൽ യഹൂദ ചരിത്രകാരനായ ജോസിഫസ് യോഹന്നാൻ്റെ വധത്തിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ഭീഷണി ഉണ്ടായിരുന്നതായും രേഖപ്പെടുത്തുന്നുണ്ട്. അത് എല്ലാറ്റിൻ്റെ പുറകിലല്ല, ഇതൊരു കാരണമെന്നേ ഉള്ളൂ. ഏതാ? ഇവള് തലച്ചോദിച്ചു എന്നുള്ളത്. പക്ഷെ അതിന് മുൻപേ പുള്ളി എവിടാ? കാരാഗ്രഹത്തില. എന്താ കാരാഗ്രഹത്തിലാക്കാൻ കാരണം? യെസ്, യോഹന്നാന് ഒരു എന്തായിട്ട് മാറിയിരിക്കുന്നു, ജനസമൂഹത്തില് ഒരു വലിയ വിപ്ലവ ശബ്ദമായി യോഹന്നാൻ സ്നാപകൻ മാറിക്കഴിഞ്ഞു. അപ്പൊ ജോസിഫസ് പറയുന്നത് കേവലം ഹെരോദാവിന്റെ അല്ലെങ്കിൽ ഹെരോദ്യയുടെ പാപജീവിതത്തെ കുറിച്ച് സംസാരിച്ചു എന്ന് മാത്രമല്ല, അത് യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ പുറകിലത് തന്നെ ഒരു വലിയ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിരുന്നു, മതത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നു. അങ്ങനെ മതവും രാഷ്ട്രവും കൂടെ ഒന്നിച്ച്, രാഷ്ട്രീയ ശക്തികളും ഒന്നിച്ച് ചേർന്നിട്ടാണ് യേശുവിനെ എന്ത് ചെയ്യുന്നത്, ക്രൂശിക്കുന്നത്. അത് തിരുവെഴുത്തുകളുടെ നിവൃത്തി എന്നുള്ളത് മറ്റൊരു ഭാഗം. ഹെരോദാവിൻ്റെ ഭാഷയിൽ യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനായിരുന്നുവെങ്കിലും ഹെരോദ്യ നിമിത്തം അവനെ കൊല്ലേണ്ടി വന്നു. അവൻ്റെ ശിഷ്യന്മാർ അവനെ അടക്കം ചെയ്തു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യങ്ങൾ. ചില കാര്യങ്ങൾ മനസ്സില്ലാ മനസ്സോടാണെങ്കിലും ചെയ്യാൻ നിർബന്ധിതരാക്കപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ടാവും. അങ്ങനെയുള്ളടത്ത് എന്തോ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. വസ്തുത്തിൽ ഹെരോദാവിന് യോഹന്നാനെ കൊല്ലാൻ ആഗ്രഹമില്ലായിരുന്നു, ഒരിക്കലും ഇല്ലായിരുന്നു. അത് ആർക്കും അറിയാമായിരുന്നു, ഹെരോദ്യയ്ക്കും അറിയാമായിരുന്നു. പക്ഷേ കിട്ടിയ ചാൻസ് അവൾ എന്ത് ചെയ്തെന്നറിയാമോ? അതിനുപയോഗിച്ചു. അവിടെ ഞാനൊരു കാര്യം പറയാം. ഒരു പൊതു ഒരു ആത്മീയ ശുശ്രൂഷയിലായിരിക്കാൻ പോകുന്നത് നിങ്ങളോട് പറയാൻ കഴിയുന്നത്, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ കാരണം ഉണ്ടായത് എന്തുവാ? ഇവളുടെ നൃത്തമാ അല്ലേ? ഹെരോദ്യയുടെ മകൾ വന്ന് നൃത്തം ചെയ്ത് എന്ത് ചെയ്തു, എല്ലാവരും ഇങ്ങനെ ഒരു ഒരു മാസ്മരിക വലയത്തിലേക്ക് ആക്കി തീർന്നപ്പോൾ എന്തോ ഹെരോദാവ് സ്വയം പറന്ന് ഒരോഫർ അങ്ങ് കൊടുത്തു. നിനക്ക് എന്നാ വേണമെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, എന്തെല്ലാം സംഭവിച്ചാലും എന്ത് ചെയ്യരുത്, നീ ആരാന്ന് മറന്നൊരു ഓഫറൊന്നും എന്ത് ചെയ്യരുത്, ആർക്കും ചെയ്യരുത്. നമ്മൾ ആരാന്നുള്ളൊരു ബോധ്യം നമുക്ക് എപ്പോഴും വേണം. അങ്ങനെ അവനെ എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ ട്രാപ്പിൽ വീഴ്ത്തുക ചെയ്തത് ആര്? ഹെരോദ്യ. ഒരു 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 കുടുക്കിൽ കൊണ്ടുപെടുത്തി ഇനി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിൽ അവനെ എന്ത് ചെയ്തു, ട്രാപ്പ് ചെയ്ത് കളഞ്ഞു. ഒത്തിരി ആളുകളുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ ഈ കാലഘട്ടത്തിൽ എവിടെ തിരിഞ്ഞാലും നമുക്ക് നെറ്റാ എന്ന് പറഞ്ഞാൽ എന്തുവാ, വലയാ. എവിടെ തിരിഞ്ഞാലും വളരെ സൂക്ഷിച്ച് നമ്മൾ നമ്മുടെ കൈവിരലുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഏത് ട്രാപ്പിലാ ചെന്ന് വീഴുന്നതെന്ന് അറിയില്ല. ആവശ്യമില്ലാത്ത ഒരു കണക്ഷനും നമുക്ക് വേണ്ട, ഒരു ഫ്രണ്ട് റിക്വസ്റ്റും ആക്സെപ്റ്റ് ചെയ്യണ്ട, വേണ്ട. ഇറ്റ്സ് ഓൾ നെറ്റ്സ്. പ്രവാചക പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, എൻ്റെ ജനത്തിൻ്റെ മക്കൾ വലയിലകപ്പെട്ട മാൻകിടാങ്ങളെ പോലെ തെരുവീഥികളിൽ കിടക്കുന്നു എന്ന് ഒരു വാക്യമുണ്ട്. ഇംഗ്ലീഷിൽ പഠിച്ച നെറ്റ് എന്നാണ് ഇവിടെ കിടക്കുന്നത്. വലയിലകപ്പെട്ട മാൻകിടാങ്ങളെ പോലെ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ മക്കൾ തെരുവീഥികളിൽ കിടക്കുന്നു. 100% ആപ്റ്റാണ് ഈ തലമുറയ്ക്ക്. എത്ര എണ്ണമായി വലക്കകത്ത് കുടുങ്ങിക്കിടക്കുന്നതെന്നറിയാം. വാസ്തവത്തിൽ ഇതൊരു ട്രാപ്പായിരുന്നു സ്നാപ യോഹന്നാനെ കൊല്ലാനായിട്ട് ഇവള് ഉപയോഗിച്ചത്. ഞാനിതിൻ്റെ ഭാഗത്ത് മറൊരു വാക്കും കൂടെ ഒരു വാക്കും കൂടെ പറഞ്ഞുതരാം.
ഹെരോദാവിൻ്റെ ബലഹീനത എന്താണെന്ന് ശരിക്കാർക്കറിയായിരുന്നു? ഹെരോദാക്ക് അറിയായിരുന്നു. അതിനെ അവൾ എന്ത് ചെയ്തു? ചൂഷണം ചെയ്തു. അതാണ് ഉണ്ടായത്. നോക്കിക്കോ, പല വഞ്ചനയുടെയും പുറകിലുള്ള, പല ചൂഷണത്തിൻ്റെയും പുറകിലുള്ള രഹസ്യം നിന്റെ ബലഹീനത അവർ മനസ്സിലാക്കി എന്നുള്ളത് മാത്രമാണ്. മുയലിന് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം ഏതാ? ക്യാരറ്റാ. അതിനെ പിടിക്കാൻ അതുകൊണ്ട് എന്താ ഉപയോഗിക്കുന്നത്? ക്യാരറ്റ് തന്നെ കൊടുക്കുക. ചീങ്ങണിയെ പിടിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് അറിയാമോ? ഏതാ? ചീഞ്ഞ ചിങ്ങനെയും പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എന്നാന്ന് അറിയാമോ? കുരങ്ങനെയാ. അപ്പൊ എന്ത് ചെയ്യുന്ന അറിയാമോ? കുരങ്ങനെ കൊന്നിട്ട്, ചിങ്ങനക്ക് കുരങ്ങ് ഭയങ്കര ഇഷ്ടാ, കുരങ്ങനെ കൊന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചുണ്ണാമ്പ് നിറച്ചിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ ചിങ്ങണി താമസിക്കുന്ന നദികളുടെ തീരത്ത് പലയിടത്തായിട്ട് കൊണ്ടുവച്ചേക്കും. ഇങ്ങനെ ഇരിക്കുന്ന പോലെ ചിങ്ങണി ഇത് കണ്ട് എന്ത് ചെയ്യുന്ന അറിയാമോ? ഓടി വന്ന് ഇവനെ അങ്ങ് വിഴുങ്ങി വിഴുങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേനെ അകത്ത് കിടന്ന് ചുണ്ണാമ്പല്ലേ അതിനകത്ത് മുഴുവൻ നീറ്റുകക്കയല്ലേ. ഇത് വെന്ത് ഈ ജീവിച്ചാവും, പിന്നെ പിന്നെ പോയി പൊടിക്കും. അപ്പൊ നമ്മുടെ ബലഹീനത എന്തുവാന്ന് അറിഞ്ഞിട്ടാണ് എലിപ്പെട്ടിയിൽ സാധാരണ വെക്കുന്നത് എന്തുവാ? തേങ്ങയെക്കൊത്തല്ലേ വെക്കുന്നത്? എന്ത് രാത്രി കണ്ണു കാണാൻ വേണ്ടിട്ടല്ലേ പുള്ളിക്ക്? അതെന്റെ ഫേവറേറ്റ് ഫുഡാ. അപ്പൊ നമ്മുടെ ബലഹീനത എന്താണെന്ന് നോക്കിയിട്ട് അത് നല്ലപോലെ ആർക്കറിയാം? നമ്മുടെ എതിരാളിക്ക് അറിയാം. ആൻഡ് ഹീ വിൽ എക്സ്പ്ലോയിറ്റ് ഇറ്റ്. ഹെരോദയ്ക്ക് അറിയാമായിരുന്നു ഹെരോദാവിൻ്റെ ബലഹീനത എന്തായിരുന്നു. അതിനാണ് ആരെ ഇറക്കി വിട്ടേ? മകളെ നൃത്തം ചെയ്യാനായിട്ട് ഇറക്കി വിട്ടേ. ക്രിസ്തീയ ശുശ്രൂഷയിൽ നമ്മൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒന്ന്, നമ്മുടെ ബലഹീനത എന്താണെന്ന് നമുക്ക് തന്നെ ബോധ്യം വേണം. അത് വേറൊരാളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട്, ചൂഷണം ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? അനുവദിക്കരുത്. അപ്പോൾ നമ്മൾ ദയാമായിട്ട് ദൈവത്തിന് എന്നെ അങ്ങനെ സൃഷ്ടിച്ചതെന്ന് ചോദിക്കും. നിന്നെ അങ്ങനെ സൃഷ്ടിച്ചത് നീ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. അടുത്തതിലേക്ക് നമുക്ക് വരാം. അങ്ങനെ യോഹന്നാൻ്റെ മരണം കഴിയുന്നു. അവൻ്റെ ശിഷ്യന്മാർ വന്നിട്ട് അവനെ എന്ത് ചെയ്തു? അടക്കം ചെയ്യുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ 30 വയസ്സിൽ അത്രയും താൻ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത്. പരസ്യ ശുശ്രൂഷയ്ക്ക് മുമ്പായി താൻ ദൈവത്തിൻ്റെ മുൻനിർണയ പ്രകാരം യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടു. യോഹന്നാൻ്റെ സ്നാനം പാപമോചനത്തിനുള്ള മാനസാന്തര സ്നാനമായിരുന്നു. എന്നാൽ യേശുവിൻ്റെ സ്നാനം അതല്ലായിരുന്നു. യേശുവിൻ്റെ സ്നാനം മാനസാന്തര സ്നാനമല്ല. യേശു എന്തിനാ സ്നാനപ്പെട്ടെ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കൂടെ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. യോഹന്നാൻ പറയുന്നുണ്ട് എന്തുവാ? ദൈവത്തിൻ്റെ ആത്മാവ് ആരുടെ മേൽ ഇറങ്ങി വസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് ദൈവപുത്രൻ എന്ന ഒരടയാളം യോഹന്നാനെ കൊടുത്തിരുന്നു. അപ്പോഴാണ് യേശു സ്നാനമേൽക്കാൻ വരുമ്പോൾ യോഹന്നാൻ പറയുന്നുണ്ട്, ഇല്ല, നീയാ എന്നെ സ്നാനപ്പെടുത്തേണ്ടത്. അതിന് യേശു മറുപടി പറയുന്നത്, ഇങ്ങനെ ദൈവത്തിൻ്റെ സകല നീതിയും, ഇത് ദൈവത്തിൻ്റെ മുൻ നിർണയമാ, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാ, ഞാൻ നിന്റെ കീഴിൽ സ്നാനമേൽക്കപ്പെടണമെന്നുള്ളത്. എങ്കിലേ എന്ത് ചെയ്യത്തുള്ളൂ? ആത്മാവ് വരികയും വസിക്കുകയും ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ സ്നാനം ഒരിക്കലും മാനസാന്തര സ്നാനം ആയിരുന്നില്ല. പകരം ഇറ്റ് വാസ് എ ബാപ്റ്റിസം ഓഫ് സെൽഫ് റെവലേഷൻ. താൻ ആരാണെന്ന് ലോകത്തിന് മുൻപാകെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒന്നായിരുന്നു യേശുവിൻ്റെ സ്നാനം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ആ വാക്യം വായിച്ചായിരുന്നു, ഓർക്കുന്നു നിങ്ങൾ? 1:33 വായിച്ച, ഞാനോ അവനെ അറിഞ്ഞില്ല, കഴിപ്പിപ്പാൻ ആണോ? ആ, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ, അതാരാ എന്നെ അയച്ചത്? അപ്പൊ യോഹന്നാനെ അയച്ചത് എന്തിനാ? ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. അവനെ അയച്ചവന്റെ ദൗത്യം എന്തോ? വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട് ആരുടെ മേൽ ആത്മാവിറങ്ങുന്നതും
വസിക്കുന്നത് നീ കാണുമോ, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ. ഞാനും അവനെ അറിഞ്ഞില്ല. അപ്പൊ നിങ്ങൾ ആ നോട്ടിന്റെ ആ ഭാഗത്ത് വേണമെങ്കിൽ എഴുതിയോ, യോ യേശുവിന്റെ സ്നാനം. പിന്നെ എന്താ കണ്ടോ, പാപമോചനത്തിന് മാനസാന്തര സ്നാനം. എന്നാൽ യേശുവിന്റേത് അതല്ലായിരുന്നു. ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുന്നുവോ, അവൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു. യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് സ്നാനത്തിലൂടെ ഇസ്രയേലിന് വെളിപ്പെടുത്തി കൊടുക്കേണ്ടതിനാണ് യേശു ക്രിസ്തു യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനം ഏറ്റത്. അല്ലാതെ ജനമെല്ലാം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റതുപോലെ അല്ലായിരുന്നു യേശുവിൻ്റെ സ്നാനം. യേശുവിൻ്റെ സ്നാനത്തിന് ഒരു പ്രത്യേകമായ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അതെന്തുവാ, താൻ ആരെന്ന് ലോകത്തിൻ്റെ മുൻപാകെ വെളിപ്പെടുത്തുക. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാനം എൻ്റെ പിന്നാലെ ഒരുത്തിനും വരുന്നു, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയിലും സ്നാനം കഴിപ്പിക്കുമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ തന്നെ തടയുമ്പോൾ യേശു പറയുന്നത്, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ ദൈവത്തിൻ്റെ സകല നീതിയിൽ നിവർത്തിക്കുന്നത് ഉചിതമെന്ന് മത്തായി 3:15 നാം വായിക്കുന്നു. കാരണം എന്നാ, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടൊരു കാര്യം. ഇതിനു വേണ്ടിയാണ് യോഹന്നാനെ അയച്ചേക്കുന്നത്, യേശുവിനെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാന്ന്. അപ്പോൾ അതിന് യോഹന്നാൻ തടസ്സമായിട്ട് നിന്നാലോ, പറ്റത്തില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദൈവം യോഹന്നാനോട് മുൻപ് അരുളി ചെയ്തിരിക്കുന്നത് പോലെ യേശു സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി. ഇതൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തോന്നുന്നുണ്ടല്ലോ എനിക്ക്. ആ അപ്പം ഞാൻ ചോദിച്ചു, ആ പ്രാവ് പിന്നെ എവിടെ പോയെന്നല്ലേ, കണ്ടുപിടിച്ചോ എവിടെയാണ്? 2 മാസം നിങ്ങൾക്ക് അവധി കിട്ടിയല്ലോ. ഏ പ്രാവായിട്ടാണോ വന്നേ, പ്രാവത്തിൻ്റെ രൂപത്തിലായിട്ടാണോ വന്നേ, അതോ പ്രാവ് ഇറങ്ങുന്ന പോലെ ആണോ വന്നേ? കണ്ടുപിടിച്ച ഉത്തരം എവിടെയാണ്? എവിടെ? പക്ഷേ ഇത് വ്യക്തമായിരുന്നു, അതാ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പം യോഹന്നാൻ കാണുകയും ചെയ്തു, കേൾക്കുകയും ചെയ്തായിരുന്നു. അതുകൊണ്ടാ യോഹന്നാൻ അത്രയും ഉറപ്പോടും ചങ്കൂറ്റെടുത്തോടും പറയുന്നത് ഇവൻ ആരാന്നുള്ളത്. അനന്തരം മത്തായി 3:16-17 കഴിഞ്ഞു. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. രാവും പകലും താൻ അവിടെ ദൈവത്തോടു കൂടെ ചെലവഴിച്ചു. അപ്പൊ സ്നാനം കഴിഞ്ഞ യേശു ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പോവാ? പരീക്ഷയ്ക്കായിട്ട് പോവുക. ഈ ഭാഗം യേശുവിന്റെ പരീക്ഷകളെ കുറിച്ച് അതിന് പഠിക്കാൻ പറഞ്ഞു. ഇതുവരെയുള്ളത് വ്യക്തമായോ? തൻ്റെ ജനനത്തെക്കുറിച്ച്, 30 വയസ്സ് വരെ താൻ മാതാപിതാക്കളോട് കൂടെ ജീവിച്ചിരുന്നു, കാരണം താൻ അവരുടെ സന്തത സഹചാരിയായിരുന്നു. അത് യേശുവിനെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ ചോദിച്ചത്, ഇവൻ്റെ സഹോദരന്മാർ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, ഇവൻ ഞാൻ അഭ്യസിക്കാത്ത ഇവൻ എവിടുന്ന ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ പറയുന്നതെന്നൊക്കെ. അപ്പം യേശുവിൻ്റെ ജീവിതം വെൽ നോൺ ആയിരുന്നു, വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു സമൂഹത്തിലാണ് യേശു എന്ത് ചെയ്തത്, ജീവിച്ചതും പ്രവർത്തിച്ചതും. ആളുകളുടെ ഇടയിൽ എല്ലാവർക്കും അറിയാം അവനെ. അതുകൊണ്ടല്ലേ ആളുകൾക്ക് അവനെ അംഗീകരിക്കാൻ പ്രയാസം തോന്നിയത്. അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ എന്ത് ചെയ്തില്ല, സ്വീകാര്യനല്ല എന്ന് പറയാൻ കാരണം അതാ. കാരണം ഹീസ് വെൽ നോൺ. സ്നാനം കഴിഞ്ഞ് പരീക്ഷിക്കപ്പെടാനായിട്ട് പോവുക. യേശുവിൻ്റെ പരീക്ഷ പഠിക്കുമ്പോൾ അതായിരിക്കും നമ്മുടെ ഇനി അടുത്ത പഠന വിഷയം. പരീക്ഷിക്കപ്പെടുമ്പോൾ ആരും യേശുവിൻ്റെ കൂടില്ല, ഉണ്ടോ? ആരുമില്ല. താനും എന്ന് പറഞ്ഞാൽ മനുഷ്യരായിട്ട് ആരും കൂടില്ല. പിന്നെ എങ്ങനെ ഈ സുവിശേഷകന്മാർ ഇത് എഴുതിയ സുവിശേഷകന്മാർ ഇത് മനസ്സിലാക്കി? ദൈവർക്ക് വെളിപ്പെടുത്തി കൊടുത്താണോ? പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്താണോ? യേശുവിന് ഇങ്ങനൊരു പരിപാടി, ഇങ്ങനൊരു ശോധനാ കാലയളവ് ഉണ്ടായിരുന്നു എന്നുള്ളത് അല്ല. തൻ്റെ ജീവിതത്തിൻ്റെ ശുശ്രൂഷയുടെ എപ്പോഴെങ്കിലും കർത്താവ് എന്ത് ചെയ്ത് കാണും? തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കാണും. കാരണം ആരും കൂടിയില്ല, ശിഷ്യന്മാരെന്നൊന്നും തെരഞ്ഞെടുത്തിട്ട് പോലുമില്ല, വേറെ ആരും ഇല്ല. അപ്പം വീട്ടുകാരില്ല, നാട്ടുകാരില്ല, വേറെ ആരുമില്ല. അപ്പൊ യേശുവിന്റെ ജീവിതത്തിൽ നേരിട്ട
ഇനി ന്യായമായിട്ടൊരു ചോദ്യം വന്നേക്കാം, ഇതെല്ലാം കൂടെ ഒറ്റ ദിവസം ഉണ്ടായതാണോ അതോ ഈ 40 ദിവസത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടായതാണോ? 40 ദിവസം കഴിഞ്ഞപ്പം ഈ 3 പരീക്ഷയും കൂടെ ഒറ്റ ദിവസം വിശ്വാസം എടുത്തതാണോ? നമ്മൾ പോലും ചെയ്യാറില്ല, നമ്മളൊരു പരീക്ഷയല്ലേ എടുക്കുന്നത് ഒരു ദിവസം. ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഒരു ദിവസം ഉണ്ടായ പരീക്ഷയാണോ? ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ്, അല്ലെങ്കിൽ ഇത് ഒരിക്കലും ഇതിനകത്ത് എന്ത് ചെയ്യത്തില്ല, തിരുവെഴുത്തില് വരത്തില്ലായിരുന്നു, ഒരിക്കലും വരത്തില്ല. അപ്പം ഇത് യേശു പറയാതെയും എന്ത് ചെയ്യത്തില്ല, അല്ലെ? എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു പരീക്ഷ അല്ലെങ്കിൽ ഒരു പ്രലോഭനം എനിക്കുണ്ടായി എന്നുള്ളത് ഞാൻ പറയാറ് നിങ്ങൾ ആരെങ്കിലും അറിയോ? കാരണം വേറെ ആരുമില്ല. ആ 40 ദിവസവും പരീക്ഷിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട് അവിടെ. അപ്പൊ ഇത് പലപ്പോഴായിട്ടുണ്ടായതാണോ? വേറെ ഭാഗത്ത് പറയുന്നുണ്ട് ഇതിന്റെ പരീക്ഷകനടുക്ക വന്നു എന്ന് പറയുന്നുണ്ട്. 40 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് ഈ കറക്റ്റ് ഈ ഓർഡറിൽ തന്നെയാണോ എല്ലാം ഉണ്ടായേ? ആദ്യം ഓർഡറിനെ എടുക്കാം. ഏതാദ്യം എഴുതിയാലും ഈ ചോദ്യം തന്നെ തരും അല്ലേ, ഈ ഓർഡറായിരുന്നു, ഈ ഓർഡറായിരുന്നു എന്നുള്ളത്. ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ, ഞാൻ ചോദിക്കട്ടെ, ഒരിക്കലെങ്കിലും ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? അങ്ങോട്ട് ചിന്ത പോലും വരാത്ത എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ടുണ്ടാവും. ചെയ്തോ ഇല്ലയോ എന്നുള്ള വേറെ കാര്യം, പരിശ്രമിച്ചോ ഇല്ലയോ, അത് നമ്മൾ പ്രൊസീഡ് ചെയ്തോ എന്നുള്ള വേറെ കാര്യം. പക്ഷെ അങ്ങനെ ഒരു വിഷയം വന്നിരുന്നു എന്നുള്ളത് നമ്മൾ പറയാതെ വേറെ ആരും എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. അപ്പൊ ഈ 40 ദിവസത്തെ ഉപവാസത്തിൻ്റെ ഇടയ്ക്ക് എന്തെല്ലാം പ്രലോഭനങ്ങള്, പരീക്ഷകള്, ഇത് പരീക്ഷ എന്നുള്ളതിനേക്കാൾ കൂടുതൽ പ്രലോഭനങ്ങൾ എന്നുള്ളതായിരിക്കും കുറച്ചുകൂടെ നല്ല വാക്ക് നമുക്ക് മലയാളത്തിൽ. ടെസ്റ്റ് അല്ല, ടെംപ്റ്റേഷൻ ആയിരുന്നു ഇതൊക്കെ. അപ്പൊ ഇത് യേശു തന്നാണ് തൻ്റെ ശിഷ്യന്മാരോട് എന്ത് ചെയ്തത്, പറഞ്ഞത്. അല്ലെങ്കിൽ ഇതറിയാൻ യാതൊരു മാർഗവും നമുക്ക് ഇല്ല. ഒരുപക്ഷെ അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ചായിരിക്കാം യേശു എന്ത് ചെയ്തിരുന്നത് പല സന്ദർഭങ്ങളിലായിട്ട്. എനിക്ക് തോന്നുന്നില്ല ഇതെല്ലാം കൂടെ കർത്താവ് ഒരു ദിവസം പറഞ്ഞാന്ന്, ബാ കുഞ്ഞുങ്ങളെ എൻ്റെ ജീവിതത്തിലുണ്ടായ പരീക്ഷ മുഴുവൻ ഞാൻ നിങ്ങൾക്ക് എഴുതിതരാം, പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് നോ. എഴുതിയപ്പോഴ് സുവിശേഷകന്മാർ അത് അടുക്കും ചിട്ടിയോടുകൂടെ എഴുതിയെന്നേ ഉള്ളൂ. അതിലേറ്റവും ശക്തമായി വന്നതാണ് ആദ്യം എന്ത് ചെയ്തത് വന്നത്, അതേതാ, കല്ലുകൾ അപ്പമായി തീരാനായിട്ട് പറയുന്നത്. ക്വൈറ്റ് നാച്ചുറൽ. 40 ദിവസം ഭക്ഷിക്കാതിരിക്കുന്ന ഒരുത്തിന് 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം തനിക്ക് കുറേ കൂടി ഒരു ആത്മബോധം ഉണ്ടാകുക, ഞാൻ ദൈവപുത്രനാണെന്നുള്ള ആ ഒരു ബോധ്യം കുറേ കൂടെ എന്ത് ചെയ്തിരിക്കുന്നു, ഉള്ളിൽ വന്നിരിക്കുന്നു. ബോധോദയം എന്നുള്ള പദമല്ല ഞാൻ ഉപയോഗിക്കുന്നത്. താൻ ദൈവപുത്രനാണെന്ന് എനിക്ക് അറിയാമെങ്കിൽ തന്നെയും ഈ 40 ദിവസം ദൈവത്തോടുകൂടെ അടുത്ത് സഹവസിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആ ബോധ്യത്തിന് കുറേയും കൂടെ എന്ത് ചെയ്തിരിക്കുന്നു, ഉറപ്പ് വന്നിരിക്കുന്നു. ഞാൻ പറയുന്നത് ആ രീതിയിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ആ ബോധ്യത്തിന്, ഞാൻ ദൈവവൈദ്യരാണ് എന്നുള്ള ആ ബോധ്യത്തിന് കുറേയും കൂടെ എന്ത് ചെയ്തിരിക്കുന്നു, ഒരു ഉറപ്പ് വന്നിട്ടുണ്ട് ഇപ്പോഴ്. അപ്പോഴാ ന്യായമായിട്ട് എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ പ്രലോഭനം വരുന്നത്. പിന്നെ നീ വിശന്നിരിക്കുന്നത് എന്തിനാ, ഈ കല്ലുകളൊക്കെ അപ്പമായി തീരാൻ നിനക്ക് കൽപ്പിച്ചുകൂടെ? നമ്മളോട് ആരോടും പിശാച് വന്ന് അങ്ങനെ ചോദിക്കത്തൊന്നുമില്ല, പറയത്തൊന്നുമില്ല. എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല, എത്രയോ പ്രാവശ്യം വിശന്നിരുത്തിട്ടും പിശാച് എൻ്റെ എടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല, ഈ കല്ലൊക്കെ അപ്പമായി തീർത്തുവിടുകയും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ വേറൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്, അതെന്തുവാണെന്നറിയാമോ, നിനക്ക് തന്ന ദൈവീക അധികാരം എന്തുകൊണ്ട് നിനക്ക് നിന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ എന്ത് ചെയ്യുന്നില്ല? അത് തെറ്റാണോ? നിനക്ക് തന്ന ദൈവീക അധികാരം, നീ ദൈവപുത്രനുള്ള അധികാരം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് കേട്ടതല്ലേ നീ? അപ്പൊ ദൈവപ്രസാദത്തിൽ അധിവസിക്കുന്ന നീ, കുറച്ചുകൂടെ കൂട്ടി പറയാം,
ദൈവപ്രസാദത്തിൻ 40 ദിവസം ഇപ്പോൾ ദൈവത്തോട് ചേർന്നിരിക്കുക. ദൈവപ്രസാദത്തിൻ്റെ പൂർണ്ണതയിൽ അതിപ്രസരത്തിൽ അധിവസിക്കുന്ന നിനക്ക് എന്തുകൊണ്ട് ദൈവം തന്ന ഈ അധികാരം, നിന്റെ മേലുള്ള ദൈവീക പ്രസാദം നിന്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൂടാ? അത് തെറ്റൊന്നും അല്ലല്ലോ. ഈ കഴിഞ്ഞ ദിവസം എന്നോടൊരു കാര്യം പറഞ്ഞു, എൻ്റെ മാസ്റ്ററെ എൻ്റെ ഒരു ആവശ്യം ചോദിച്ചാൽ ആരും എന്ത് ചെയ്യത്തില്ല, എന്നെ സഹായിക്കത്തില്ല. എന്നാൽ അയാൾക്കൊരു ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ അവരെന്ത് ചെയ്യും, അയാളെ സഹായിക്കും. ഇപ്പം ഇയാൾ പറയുകയാണ്, അയ്യോ ആ സഹോദരൻ വളരെ കഷ്ടതയായിരുന്നു, ഉടനെ എന്ത് ചെയ്യും, ആ കേട്ട ആൾ അയാൾക്ക് വേണമെങ്കിൽ 100 രൂപ 1000 രൂപ വേണമെങ്കിൽ അയച്ചു കൊടുക്കും. പക്ഷെ ഇയാളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, ആരും ഇയാളെ സഹായിക്കും. അത് ഞാൻ അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ അർത്ഥം എന്നാ, നിനക്കുള്ള ആ സ്വാധീനം നിൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ നിനക്ക് ലഭിച്ച പ്രലോഭനമാണ്. ഞാൻ പറഞ്ഞു, ഒരിക്കലും അത് ചെയ്യരുത്. ഇതായിരുന്നു ആദ്യത്തേത്. നമുക്ക് ലഭിച്ച ദൈവിക അധികാരം, ദ ഫേവർ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ പ്രസാദം, ദൈവമക്കൾ എന്നുള്ള സ്ഥാനം, എപ്പോഴെങ്കിലും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഉപയോഗിക്കുവാൻ പലപ്പോഴും പ്രലോഭനങ്ങൾ ഉണ്ടാകും ശുശ്രൂഷയിൽ, ഒരു സംശയമില്ല. നിനക്ക് ലഭിച്ച ആ സ്വാധീനം, നിനക്ക് ലഭിച്ച ആ ഇൻഫ്ലുവൻസ്, മറ്റുള്ളവരുടെ മേൽ നിനക്കുള്ളതായിരിക്കുന്ന ആ സ്വാധീനം നിന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഉണ്ടാകുന്ന പ്രലോഭനത്തിൻ്റെ പ്രതീകമായി തീർന്നു. അവിടെ കർത്താവ് എന്തോ പറയുന്നത്, എങ്ങനെയാണ് ജയിച്ചത്? മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന എല്ലാ വചനം കൊണ്ടും ജീവിക്കുമെന്നുള്ളത് എഴുതിയിരിക്കുന്നത് ഈ വായിച്ചിട്ടുണ്ടോ? അതിനർത്ഥം എന്നാ പറഞ്ഞത്, ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഈ ഫേവർ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഫേവർ, ദൈവവുമായി എനിക്കുള്ള ഈ കണക്ഷൻ, എൻ്റെ ഈ പദവി ഞാൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, എൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യത്തില്ല, ഉപയോഗിക്കത്തില്ല. ശുശ്രൂഷയിൽ ഇറങ്ങുന്ന ഒരു ആദ്യം എടുക്കേണ്ട ഒരു തീരുമാനമാണ്, ബിഫോർ യു സ്റ്റാർട്ട് ദ മിനിസ്ട്രി. യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ഇത്രയും സക്സസ്ഫുൾ ആയതിൻ്റെ ഉറകിലെ ഒരു കാരണം, ഹി മെയ്ഡ് എ ചോയ്സ്, താൻ ഒരു തീരുമാനമെടുത്തു. അത് നമ്മൾ പേഴ്സണലായിട്ട് ചെയ്യേണ്ടതാ, ഞാനിത് ചെയ്യില്ല എന്നുള്ളത്. രണ്ടാമത്തെ പ്രലോഭനത്തിലേക്ക് വരാം. രണ്ടാമത് എന്തുമായിരുന്നു? മത്തായി 4:1-11 വരെയുള്ള വാക്യങ്ങളായി. ഓക്കെ, മത്തായി വായിച്ചു. ഓ, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അവിടെ ശ്രദ്ധിക്കേണ്ടത്, അപ്പോഴവന് വിശന്നു. വിശന്നപ്പോഴെന്ത് ചെയ്തു? പരീക്ഷകനടുത്ത് വന്നു. അപ്പൊ പ്രലോഭന, ഞാൻ ചോദിക്കട്ടെ, വയറ് നിറച്ചിരിക്കുന്നതിനോട് വീണ്ടും ഒരു ഗ്ലാസ് പായസം കുടിക്കുന്നതെന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് പറയും. എന്നാൽ വിശന്നിരിക്കുന്നതിനോട് കൂടി ചോദിക്കുക, അല്ലെ, ചോദിക്കുകയൊന്നും വേണ്ട, അവിടെ ഇരിക്കുന്ന കണ്ട എടുത്ത് കുടിക്കാൻ തന്നൊരു പ്രലോഭനം ഉണ്ടാവും. അപ്പം എല്ലാ പരീക്ഷകളിലും എല്ലാവരും എല്ലായ്പ്പോഴും തോറ്റണമെന്നില്ല, അതൊക്കെ അവസരവും സന്ദർഭവും സാഹചര്യവും ഒക്കെ അനുസരിച്ചായിരിക്കും. അതിൽ 5 പൈസ ഇല്ലാതിരിക്കുമ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടെ 50 രൂപ ഇരിക്കുന്നത് കാണുന്നത്, ആ ഇത് ദൈവം എനിക്ക് തന്നാണല്ലോ, അത് പോയി എല്ലാവരും പോയി കഴിഞ്ഞ് കാണും, എടുക്കാൻ മറന്ന് കാണും. എന്നാൽ 2 ആഴ്ച മുമ്പ് വന്നപ്പോൾ അങ്ങനെ ഒരു പ്രലോഭനം ഉണ്ടായില്ലല്ലോ, കാരണം അന്നേരം 500 പോക്കറ്റ് ഇരിപ്പുണ്ട്. അപ്പം ഒരേ പരീക്ഷകൾ ഇന്നലെ ജയിച്ച ഒരാൾ ഇന്ന് ജയിച്ചോണമെന്നില്ല, ഇന്നലെ തോറ്റയാൾ ഇന്ന് തോറ്റോണമെന്നും ഇല്ല. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ, അതെല്ലാം നിൻ്റെ സാഹചര്യത്തെ ആസ്പദമാക്കിയിരിക്കും. ഇവിടെ കാണുന്നത് യേശുവിനെ വിശന്നു എന്നറിഞ്ഞപ്പോൾ പരീക്ഷകൻ എന്ത് ചെയ്യുക, അടുത്ത് വന്നിട്ട് പറയുന്നു, എന്തോ പറയുന്നു, ഈ കൽ ആ ശ്രദ്ധിച്ചോട്ടോ, ആദ്യം പറഞ്ഞത് മലയുടെ മുകളിൽ നിന്ന് ചാടാനൊന്നുമല്ല പറഞ്ഞേ, സ്റ്റാർട്സ് വിത്ത് ദ ലിറ്റിൽ തിങ്സ്. നിനക്ക് ആവശ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളിലായിരിക്കും ആദ്യത്തെ പ്രലോഭനവും പരീക്ഷയും ഉണ്ടാകുക.
അത് ഈ പെട്ടാൽ പിന്നെ അടുത്ത് കയറി പിടിച്ചാക്കാം. പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? നീ എവിടെ വീഴും, നീ എവിടെ പരാജയപ്പെടും എന്നറിഞ്ഞ് ആദ്യം കൊണ്ടുവരുന്നത് ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് ചാടാനല്ല പറയുക. എന്നെ നാൽപ്പുഖം ഇരിക്കുന്ന വസന്തിരിക്കുന്ന നിന്നെ ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് ചാടിച്ചിട്ട് യാതൊരു ഗുണമില്ല. കാരണം ജനം വിചാരിക്കും പാവം തലകറങ്ങി വീണതാണെന്നേ പറയത്തുള്ളൂ. മനസ്സിലായില്ല. അപ്പോൾ ആദ്യം എൻ്റെ ബേസിക് നീഡ് എന്തുവാ, അതിന്മേലാ കയറി എന്ത് ചെയ്യുന്നത്, പിടിക്കുന്നത്. അതിനോട് നീ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, അവിടെ നിനക്ക് ജയിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. അതി വീണാ എന്ത് ചെയ്യുക, ആദ്യമൊരു മിസ് കോളേ വരത്തുള്ളൂ. ആദ്യം വരുന്നത് എവിടെയാ, വെരി ലിറ്റിൽ തിങ്, വളരെ ലഘുവായ ഒരു കാര്യത്തിലാണ് വന്നേ. മനസ്സിലായി. ഈ കാര്യത്തിൽ ഇവനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇവൻ വേണമെങ്കിൽ 40 ലേലും വേണമെങ്കിൽ 40 കൂടെ ഇവയിരിക്കാം, വേണമെങ്കിൽ കഴിച്ചില്ലേലും ഇവയിരിക്കും എന്ന് മനസ്സിലായി. അപ്പോൾ ഇനി അടുത്ത സ്റ്റേജിലോട്ട് കയറി. അതെന്തുവാന്നറിയാമോ, രണ്ടാമത്തെ പരീക്ഷ എന്തുവായിരുന്നു? ആ എന്നാൽ പിന്നെ ഇനി ആത്മീയത്തിലേക്ക് കയറി ഒന്ന് പിടിക്കാം ഇവനെ. ആദ്യം ഭൗതികത്തിലാണ് പിടിച്ചേ, ശരീരത്തിൻ്റെയാണ് പിടിച്ചേ. രണ്ടാമത്തെ എന്തുവാന്നറിയാമോ, വിശുദ്ധ നഗരത്തിൽ കൊണ്ടു ചെന്നു, ദൈവാലയത്തിൻ്റെ ഗോപുരത്തെങ്കിൽ അവനെ നിർത്തി. ആ അവനോട്, നീ ദൈവപുത്രനാണെങ്കിൽ എന്ത് ചെയ്യ്, താഴോട്ട് ചാട്. കാരണം വചനത്തിൽ പറഞ്ഞിട്ടുണ്ടോ, നിന്റെ കാൽ കല്ലിനോട് തട്ടിപ്പോകാതെ വേണം, ദൈവം തന്നെ ദൂതന്മാരാൽ നിന്നെ കാത്തുകൊള്ളുമെന്ന്. ടെസ്റ്റ് ദ പ്രോമിസസ് ആർ ട്രൂ വിത്ത് യു. ദൈവം തന്നിരിക്കുന്ന വാക്തത്വങ്ങൾ നിന്റെ ജീവിതത്തിൽ നിറവേറുന്നോ ഇല്ലയോ എന്ന് ആദ്യം നീ നോക്കുക. ദൈവം പറഞ്ഞതുപോലെ തന്നെ നിന്നെ തന്നെ ദൂതന്മാർ കൈകളിൽ വഹിക്കുമോ ഇല്ലയോ എന്ന് നീ നോക്കുക. ചിലർക്ക് ഒരാവശ്യം ഇല്ലെങ്കിലും ദൈവത്തെ ടെസ്റ്റ് ചെയ്യുന്നവരുണ്ട്, ഒരാവശ്യമില്ലായിരിക്കും. അങ്ങനെ ചില ആളുകളുണ്ട്, ഒരാവശ്യമില്ലെങ്കിലും. ഇവിടെ ഒരാളെന്നെ വിളിച്ചു, സാർ എനിക്കൊരു 5000 രൂപ തരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വാ തരാമെന്ന് പറഞ്ഞു. അല്ല എനിക്ക് വേണ്ടിയിട്ടല്ല, സാറ് തരുമല്ലോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഇനി ഇവൻ അടുത്ത പ്രാവശ്യം ചോദിച്ചാൽ കൊടുക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഭാവത്തിന് എന്തെങ്കിലും വല്ല അത്യാവശ്യം ഉണ്ടായിട്ടായിരിക്കും എന്നെ വിളിച്ച് ചോദിച്ചത്. എൻ്റെ എല്ലാം അന്നേരം പൈസ ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു എന്താ പ്രതിവാ ഇതെന്നാക്കാന്ന് പറഞ്ഞു. എന്നോട് പറയാ എനിക്ക് വേണ്ടിയിട്ടല്ല, സാറിന് എന്നോട് ഇപ്പോഴും പഴയ സ്നേഹമുണ്ട് എന്നും. ആ ഞാൻ ഒന്നും വേണ്ടിയില്ല, കാരണം അവിടെ വിശുദ്ധന്മാരുടെ സാക്ഷ്യം. അതുകൊണ്ട് നീ അടുത്ത പ്രാവശ്യം നോക്ക്, ഞാൻ നിനക്കൊരു മുട്ടായി തരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെ നടക്കുന്ന ചില വാർത്തകളുണ്ട് ഇല്ലേ. ചേട്ടൻ എന്നോട് പഴയ സ്നേഹമുണ്ടോ, അച്ഛൻ എന്നോട് പഴയ സ്നേഹമുണ്ടോ, നിനക്കിപ്പോഴും എന്നോട് പഴയ സ്നേഹമുണ്ടോ? ഒരാവശ്യമില്ലാത്ത കാര്യം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ അവളെ നോക്കി ചിരിച്ച്, പിന്നെ നോക്കി അവളെ നോക്കി കരയണമായിരുന്നു. കരഞ്ഞാലും കൂട്ടില്ല, എന്തിനാ അവളെ കണ്ടപ്പോഴത്തേന് ഇത്ര സങ്കടം വന്നേ കണ്ടു. അപ്പോഴും പോയിപ്പെട്ടില്ലേ, ചിരിച്ചപ്പോൾ ചോദിച്ചു എന്ത്, എന്തോ ഇത്ര വലിയ എന്താ അവളെ കണ്ടപ്പം. ആരും ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്, നിങ്ങൾക്ക് ആ തല തിരിക്കേണ്ടി വരും. എനിക്കിവിടെ ഒന്ന് നോക്കിയാൽ തലയൊന്നും തിരിക്കണ്ട, നിങ്ങളുടെ തലയും കൊണ്ടൊന്നും തിരിക്കണം, എനിക്കറിയാം. കരഞ്ഞപ്പോൾ കൊണ്ട് അയ്യോ കണ്ടപ്പോൾ ഭയങ്കര കണ്ണി, മുതല കണ്ണി ഭയങ്കര സങ്കടമായിരുന്നല്ലോ. അയ്യോ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എന്തുവാന്നുള്ളത്, ഒരാവശ്യമില്ലേലും ഇവിടെ ദൈവീക വാക്തത്വങ്ങൾ. നിന്റെ വചനമുണ്ടല്ലോ, അത് നിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യുക, ദൈവം നിർവർത്തിക്കുകയോ ഇല്ലയോ നോക്ക്. കർത്താവിന് മറുപടി കൊടുത്തു എന്തോന്ന് പറഞ്ഞ മറുപടി, നിന്റെ ദൈവമായ കർത്താവിനെ നീ എന്ത് ചെയ്യണ, പരീക്ഷിക്കരുതാണായിരിക്കുന്നത്. നിന്റെ ദൈവമായ കർത്താവിനെ എന്ത് ചെയ്യരുത്, പരീക്ഷിക്കരുത്. എൻ്റെ ആവശ്യങ്ങൾ ഞാൻ വീഴുമ്പോൾ എന്നെ താങ്ങാനായിട്ട് അവൻ്റെ കരം ഉണ്ടായിരിക്കും, അവൻ്റെ ദൂതന്മാരോട് അവൻ കൽപ്പിച്ചിരിക്കും. അത് ഞാൻ ചാടി നോക്കിയിട്ട് അവൻ്റെ കരത്തിൻ്റെ ബലം അറിയേണ്ട ആവശ്യമൊന്നും ഇല്ല. വാക്ക് പറഞ്ഞാൽ മാറാത്തവനാ, അവനത് ചെയ്തിരിക്കും. അപ്പൊ രണ്ടാമത്തെ പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ടെസ്റ്റിംഗ് ദ പ്രോമിസസ് ഓഫ് ഗോഡ്. നമുക്ക് തന്നിരിക്കുന്ന ആ മരണകരമായ യാതൊന്നും കുടിച്ചാലും ഹാനി വരത്തില്ലെന്നല്ലേ പറഞ്ഞേക്കുന്നത്. എന്നാ ഒരു വിഷം 100 ഗ്ലാസ് വിഷം കൊണ്ട് ഞാൻ ഇപ്പം കുടിച്ച് കാണിച്ചുതരാം. പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോകണമെന്ന് ചിലപ്പോൾ അതിന് മുമ്പേ ആവുന്നല്ലോ, വേറൊരു ഗുണമാണ് അതുകൊണ്ടുണ്ടാവില്ല. എന്നാൽ നീ അറിയാതെ നിന്നെ കൊല്ലാനായിട്ട്, നിന്നെ നശിപ്പിക്കാനായിട്ട് നിന്റെ ഭക്ഷണത്തിലോ നിന്റെ ഏതെങ്കിലും കാര്യങ്ങളോ എന്ത് മാരക വിഷം കലർത്തിയിട്ടുണ്ടെങ്കിലും ഒരു ദോഷവും നിനക്ക് പറ്റാതെ നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് നീ മറക്കരുത്. നെവർ ട്രസ്റ്റ് ദ പ്രോമിസസ് ഓഫ് ഗോഡ്.
കർത്താവ് നമ്മുടെ ശിശുഷൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ടാവും. ഒരിക്കലും നോക്കി യേശുവിനോട് തന്നെ ചോദിച്ചു, നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാണേ. ഞാനിപ്പോൾ ഇറങ്ങി വന്നിട്ട് നീ എന്നെ ദൈവപുത്രനാണെന്ന് എന്ത് ചെയ്യേണ്ടത്? ഇനി അങ്ങനെയുണ്ട് ചില ആളുകളുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ച് ഈ സഹോദരിക്ക് സൗഖ്യം വരികയാണെങ്കിൽ ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ കൂടാം. വേണ്ട, വേണ്ടാന്ന് അല്ലാതെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ കൂടാനിവിടെ. ഇപ്പം എത്ര കൂടിയാലും പറഞ്ഞെണ്ണത്തിനെ വരാൻ പറ്റില്ല. അപ്പം നീ കൂടെ ഇപ്പം തരണ്ട, ഇതൊക്കെ മാറുമ്പം കൂടാം നമുക്ക്. അന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അവിടെ വെയിറ്റ് ചെയ്യും. എത്ര പേര് നമ്മുടെ ശുശ്രൂഷയൊക്കെ ഇറങ്ങുമ്പോൾ പുതിയതായിട്ട് വേറെ സ്ഥലങ്ങളിൽ നിങ്ങളിത് പ്രാർത്ഥിക്കുക, ഇവന് സൗഖ്യം വന്നാൽ, ഇവക്ക് ഇത് വന്നു കഴിഞ്ഞാൽ, ഈ വിഷയത്തിന് ഞങ്ങൾ ദൈവത്തിനെ കഴിയാഞ്ഞിട്ടല്ല. ദൈവം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, പ്രതികരിക്കത്തില്ല. ദൈവം ഇത് അങ്ങനത്തെ വെല്ലുവിളി ഒന്നും എന്ത് ചെയ്യരുത്, ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ടോ? പക്ഷേ ഇങ്ങനെ ഒരാൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പാർസ് പ്രാർത്ഥിച്ചോളൂ, പാർസ് വീട്ടിൽ കിട്ടിയ ഉടനെ അവർ കുടുംബം അവർ ഹോളിൽ സ്ഥലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേണ്ടടാ, എല്ലാവരും തള്ളിയിട്ടതിനെ നമുക്ക് കണ്ടിട്ട് നടക്കും, നിനക്ക് അഞ്ച് സെൻറ്റ് ഭൂമി അതിൻ്റെ പൂർണ്ണത എൻ്റെ തമ്പുരാൻ്റെ കയ്യിലാണ്. തമ്പുരാൻ ആവശ്യമാണെങ്കിൽ അത് തമ്പുരാൻ തന്നിരിക്കും. നെവർ ടേക്ക് ദോസ് ചാലഞ്ചസ്, സില്ലി ചാലഞ്ചസ്. അങ്ങനെയുള്ള ഒരു വിലയില്ലാത്ത വെല്ലുവിളികൾ എന്ത് ചെയ്യരുത്, നമ്മുടെ ശുശ്രൂഷയിൽ എടുക്കുക. വരുത്, ആരെ ബോധിപ്പിക്കാനാ? അന്നേരം വേറെ ന്യായം കൊണ്ടുവരും. മൂന്നാമത്തെ പരീക്ഷ എന്തുവാ? പിന്നെ പിശാചവനെ ഏറ്റവും ഉയർന്നൊരു മലയിലേക്ക് കൊണ്ടുപോയി, ലോകത്തിലെ സകല രാജ്യങ്ങളെയും കാണിച്ചു കൊടുത്തു, അതിൻ്റെ മഹത്വം കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വീണ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇതൊക്കെ ഞാൻ തരാം. നമ്മുടെ രണ്ടും തന്നെ ഉള്ളൂ, നമുക്ക് തമ്മിലൊരു കോംപ്രമൈസ് വന്നേക്കാം, വേറെ ആരും അറിയണ്ട. ഞാൻ ഈ മഹത്വവും ഈ പ്രതാപം ഒക്കെ നിനക്ക് തന്നേക്കാം. മനുഷ്യ മനസ്സിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രലോഭനം എന്ന് പറയുന്നത് തന്നെ അറിയുമോ, അധികാരത്തിനും സ്വാധീനത്തിനും വേണ്ടിയാ അവൻ്റെ വെമ്പല. അധികാരവും സ്വാധീനവും ലഭിക്കാനായിട്ടുള്ള അവൻ്റെ തത്രപ്പാട്. ഏത് മനുഷ്യന് അധികാരം വേണ്ടത്? ഞാനും കൂടെ ഒരു മീറ്റിംഗ് സംബന്ധിക്കുന്ന കൂട്ടത്തിൽ ഒരാളിനോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വേണം വോട്ട് ചെയ്യാൻ തോന്നുന്നു. ഞാൻ പറഞ്ഞു, എന്താ കാര്യം? എന്തോ സംഭവം, ചവക്കോട്ട കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് വളരെ സങ്കടം തോന്നി. എന്ത് ചവക്കോട്ട കമ്മിറ്റി ഇവിടെ ജീവ വേറെ നല്ല കാര്യത്തിൻ്റെ വല്ലതും ലയൻസ് ക്ലബിൻ്റെയോ റോട്ടറി ക്ലബിൻ്റെയോ ഒരു രസം ഉണ്ടായിരുന്നു. ഈ ചവക്കോട്ട കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആവാനായിട്ട് നാല് പേരാ മത്സരിക്കുന്നത്. എന്തൊരു അതിൻ്റെ അർത്ഥം എന്തുവാ? ചവക്കോട്ട കമ്മിറ്റി ആയാലും മതി, എനിക്ക് അതിൻ്റെ പ്രസിഡന്റ് അതിൻ്റെ അധികാരി ആവണം, പ്രസിഡന്റ് ആവണം. അധികാരത്തിന് വേണ്ടിയുള്ള സ്വാധീനത്തിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ തത്വപ്പാട്. അതുകൊണ്ടാ കർത്താവ് വളരെ വ്യക്തമായിട്ട് തൻ്റെ ശിഷ്യന്മാർ, നിങ്ങൾ എന്ത് ചെയ്യരുത്, പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും ഇച്ഛിച്ച് നടക്കുന്ന പരീശന്മാരെ പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ആകരുത്. സുചിയുടെ വിലക്ക് ഇറങ്ങിയതേ ഉള്ളൂ, അപ്പോഴത്തേന് റവാന്നാ വെച്ച് കഴിഞ്ഞു. ഇനി എപ്പോഴാവോ ഗോതമ്പാവാൻ പോകുന്നത്. എന്തുവാ ഇത്? അധികാരത്തിന് വേണ്ടി, സ്വാധീനത്തിന് വേണ്ടി. കർത്താവിനോട് പറഞ്ഞു, ഓക്കെ വീണ എന്നെ ഒന്ന് എന്ത് ചെയ്താൽ മതി, നമസ്കരിച്ചാൽ ഞാനിതൊക്കെ നന്നക്കുന്നത്. കർത്താവ് എന്ത് പറഞ്ഞ്? നിന്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കരുതെന്ന്. അങ്ങനൊരു സ്ഥാനം എനിക്ക് വേണ്ട, അങ്ങനൊരു അധികാരം എനിക്ക് വേണ്ട. കാരണം ഇതൊക്കെ ഞാൻ എൻ്റെ വായിലെ വാക്കിനാൽ ഉരുവായതായതല്ല, പിന്നെ വേണോ ഇനി നിനക്ക്, നീ എൻ്റെ, നീ എനിക്ക് കയറാനായിട്ട്. അപ്പം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ, ക്രിസ്തീയ ശുശ്രൂഷയിൽ നാം ദൈനംദിനം നേരിടുന്ന ഇതെല്ലാ ദിവസവും ഉണ്ടാകുന്നതാണ്. ഇതെല്ലാ ദിവസവും ഇതേ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും, വന്നുകൊണ്ടേയിരിക്കും. അല്ലാണ്ട് ഒരിക്കലും വിചാരിക്കരുത് ദിസ് ഈസ് വൺസ് ഫോർ ഓൾ. ഒറ്റ ദിവസം കൊണ്ട് ആയുഷ്കാലത്തിൽ ഒരിക്കലേ ഈ പരീക്ഷ ഉണ്ടാവൂ എന്ന് വിചാരിക്കരുത്. എവറി ഡേ ദിസ് വിൽ കം. എല്ലാ ദിവസവും ഉണ്ടായിരിക്കും. അധികാരത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്നതായ അധികാരങ്ങൾ സ്വന്ത താല്പര്യത്തിന് വേണ്ടി കർത്താവ് താൻ തിരഞ്ഞെടുത്ത തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, ഇത് നിങ്ങളുടെ എൻ്റെ ജീവിതത്തിൽ അതുണ്ടായെങ്കിൽ
നിശ്ചയമായിട്ടുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് കർത്താവ് ആ കാര്യങ്ങൾ എന്ത് ചെയ്തത്, തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. നാളെ നമ്മൾ അതിൻ്റെ വിശദമായ രീതിയിൽ നമ്മൾ പഠിക്കും.